ഹായ് സ്റ്റുഡൻസ്, നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് വന്നുവല്ലേ? ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും പലരും. നിങ്ങൾ കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സുകളായ CA, CMA, CS പോലുള്ള കോഴ്സുകൾ കേട്ടിട്ടുണ്ടാകും. CMA എന്ന് പറയുന്ന കോഴ്സുകളെക്കുറിച്ചുള്ള ഡൗട്ടുകൾ പല കുട്ടികൾക്കും ഉണ്ടാകും. ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് CMA എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ടുകളും അതിൻ്റെ ക്ലാരിഫിക്കേഷൻസുമാണ്. മൈസെൽഫ് CMA അനു ബെഞ്ചി, ദി ഫൗണ്ടർ ഡയറക്ടർ ഓഫ് പ്രൊഫിൻസ് CMA ക്യാമ്പസ്. ശരിയാണ്, പല കുട്ടികളുടെയും ഡൗട്ടാണ് പ്ലസ് ടുവിൽ എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ടെങ്കിലാണ് CMA കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. പ്ലസ് ടു ജസ്റ്റ് പാസ്സായ ഏതൊരു കുട്ടിക്കും CMA കോഴ്സിന് ജോയിൻ ചെയ്യാം. കൂടാതെ ഏത് സ്ട്രീം പഠിച്ച കുട്ടിക്കും CMA കോഴ്സ് ജോയിൻ ചെയ്യാം. കൊമേഴ്സ് പഠിച്ച കുട്ടിയാകണം എന്ന് നിർബന്ധമില്ല. സയൻസ് പഠിച്ച കുട്ടിക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്കും CMA കോഴ്സിന് ജോയിൻ ചെയ്യാം. CMA കോഴ്സ് രണ്ട് ലെവലായിട്ടാണുള്ളത്. ഫസ്റ്റ് ലെവൽ ഇൻ്റർമീഡിയറ്റ്, നെക്സ്റ്റ് ലെവൽ ഫൈനൽ. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഒരു കുട്ടിക്ക് ചെയ്യാനുള്ളത് രണ്ട് ഗ്രൂപ്പുകളാണ്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ദെൻ ഫൈനൽ ലെവലിൽ പഠിക്കാനുള്ളത് ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. ഈ നാല് ഗ്രൂപ്പുകൾ പാസ്സായാൽ ഒരാൾക്ക് CMA എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും. ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ ലെവൽ കഴിഞ്ഞാൽ അയാൾ CMA ക്വാളിഫൈഡ് ആവും. എന്നാൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി അയാൾ ആദ്യം ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ഓർ CAT എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. എത്ര വർഷം കൊണ്ട് CMA പാസ്സാക്കാം? ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് രണ്ടര വർഷം കൊണ്ട് CMA കംപ്ലീറ്റ് ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ രണ്ടര വർഷം തൊട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അയാൾക്ക് CMA കംപ്ലീറ്റ് ചെയ്യാം. ഡിഗ്രി കഴിഞ്ഞ കുട്ടി CMA ഇൻ്റർമീഡിയറ്റ് ജോയിൻ ചെയ്താൽ 1 ഇയർ കൊണ്ട് അയാൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് CMA ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് 12 മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. 12 മുതൽ 15 മാസം വരെയാണ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. അത് കഴിഞ്ഞാൽ ഒരു 3 മന്ത്സ് കൊണ്ട് CMA ഫൈനൽ എക്സാം എഴുതി അദ്ദേഹത്തിന് 2.5 വർഷം കൊണ്ട് CMA പഠനം കംപ്ലീറ്റ് ചെയ്യാം. എന്നാൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ അവർക്ക് ആദ്യം ചെയ്യേണ്ടത് ഫൗണ്ടേഷൻ ഓർ CAT എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് ലെവൽ ചെയ്യണം, ദെൻ നെക്സ്റ്റ് ഫൈനൽ. 2.5 വർഷം തൊട്ട് 3 വർഷം പഠിച്ചാൽ ഒരു കുട്ടിക്ക് വളരെ ഈസിയായി CMA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. CAT എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. ഈ കോഴ്സിന് 2 ലെവലുകളാണുള്ളത്, ലെവൽ 1, ലെവൽ 2. ലെവൽ 1 എക്സാം പാസ്സായാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ഡിഗ്രി ചെയ്യാതെ തന്നെ CMA ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം. പലർക്കും ഉള്ളിലുള്ളൊരു ഡൗട്ടാണ് ഫൗണ്ടേഷൻ ആണോ CAT ആണോ ഇൻ്റർമീഡിയറ്റ് ജോയിൻ ചെയ്യാൻ നല്ലത് എന്നുള്ളത്. ഫൗണ്ടേഷനും CATഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സ്റ്റുഡൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, CATലൂടെ CMA ഇൻ്റർമീഡിയറ്റ് ലെവൽ ജോയിൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഈസി. ഇപ്പോൾ നമുക്ക് CATനെയും ഫൗണ്ടേഷനെയും ഒന്ന് കമ്പയർ ചെയ്യാം. CATലായാലും ഫൗണ്ടേഷനിലായാലും നമുക്ക് പഠിക്കാനുള്ളത് 4 സബ്ജക്റ്റുകളാണ്. പക്ഷേ ഫൗണ്ടേഷൻ ലെവൽ ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ ഇക്കണോമിക്സും മാത്സും എക്സാമുകളുണ്ട്. 4 പേപ്പറുകളിൽ 1 അക്കൗണ്ടൻസി, നെക്സ്റ്റ് 1 ഇക്കണോമിക്സ്, ദെൻ മാത്സ്, ദെൻ ലോ. ഈ 4 സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്താലാണ് ഒരു കുട്ടിക്ക് ഫൗണ്ടേഷൻ പാസ്സാവാൻ സാധിക്കുക. എന്നാൽ പല കുട്ടികൾക്കും, പ്രത്യേകിച്ച് കൊമേഴ്സ് പഠിക്കുന്ന പല കുട്ടികൾക്കും ഈ മാത്സോ ഇക്കണോമിക്സോ ഇഷ്ടമല്ല. എന്നാൽ CATലേക്ക് വന്നാൽ CATൽ പഠിക്കുന്ന 4 പേപ്പറുകൾ, ഫസ്റ്റ് 1 അക്കൗണ്ടൻസി, സെക്കൻഡ് 1 ലോ, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, ദാറ്റ് ഈസ് ടാക്സ്. ഈ 4 സബ്ജക്റ്റുകൾ CMA ഇൻ്റർമീഡിയറ്റിലെ ഗ്രൂപ്പ് 1 പഠിക്കുന്ന സെയിം സബ്ജക്റ്റുകളാണ്. അതായത് CATലെ CAT ലെവൽ 1 പഠിക്കുന്ന സെയിം സബ്ജക്റ്റാണ് ഒരു സ്റ്റുഡൻറ്റ് CMA ഇൻ്റർമീഡിയറ്റിലെ ഗ്രൂപ്പ് 1 പഠിക്കുന്ന സെയിം സബ്ജക്റ്റുകൾ. അപ്പോൾ ഒരു കുട്ടിക്ക് CATലൂടെ CMAയിലേക്ക് ജോയിൻ ചെയ്താൽ സെയിം സബ്ജക്റ്റുകൾ തന്നെ വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ CMA ഇൻ്റർമീഡിയറ്റ് വളരെ ഈസി ആയിട്ട് പാസ്സാകാം. ഇതാണ് CATന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, CAT എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. അതായത് CATന്റെ ലെവൽ 1, ദെൻ ലെവൽ 2 CATൽ നിങ്ങൾക്കുള്ളത് കുറച്ച് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും അതേപോലെ കമ്പ്യൂട്ടർ കോഴ്സുകളുമാണ്. അത് CMAയുടെ ഇൻ്റർമീഡിയറ്റിൻ്റെ ലെവൽ 1, ലെവൽ 2 നിങ്ങൾ CMAയിൽ ചെയ്യേണ്ട കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് CMAയിലൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലെവൽ 2 നിങ്ങൾക്ക് ഈസി ആയിട്ട് CATലൂടെ കംപ്ലീറ്റ് ചെയ്യാം. CAT ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. നിങ്ങൾക്കൊരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് CAT ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത അഡ്വാൻറ്റേജ് CATന്റെ, CAT എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. 200 മാർക്സിൽ 100 മാർക്സ് നേടിയാൽ CAT നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാം.
കാറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 പേപ്പറുകൾ ഒരു 4 hours ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഫൗണ്ടേഷൻ 4 പേപ്പറുകൾ നിങ്ങൾ 4 ദിവസമായിട്ട് നടത്തുന്ന റിട്ടൺ എക്സാമിലൂടെ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആംഗിളിൽ ചിന്തിച്ചാൽ വളരെ ഈസിയായി പാസ്സാകാവുന്ന ഒരു കോഴ്സാണ് കാറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ കാറ്റിൽ നിങ്ങളെടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള എഫേർട്ട് നിങ്ങൾക്ക് CMA ഗ്രൂപ്പ് 1 ഇൻ്റർമീഡിയറ്റിലെ ഗ്രൂപ്പ് 1 വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഫൗണ്ടേഷൻ്റെ പാസ് പെർസെൻറ്റേജ് ഓൾ ഇന്ത്യ 30-40% ആണെങ്കിൽ കാറ്റിലെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിയർലി 90% ആണ്. ഇത്രയും കാര്യങ്ങളിലൂടെ നോർമലി ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലാക്കാം കാറ്റിലൂടെ CMA ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. യെസ്, തീർച്ചയായും പ്ലസ് വൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് CMA കോഴ്സിന് ജോയിൻ ചെയ്യാം. പ്ലസ് ടു റിസൾട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പലരും സയൻസിൽ എൻട്രൻസ് എക്സാം ചെയ്യുന്നത് പോലെ തന്നെ കൊമേഴ്സിലെ ഈ കാറ്റ് കോഴ്സുകൾ പ്ലസ് വണ്ണിനോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. പ്ലസ് വൺ പഠിക്കുമ്പോൾ തന്നെ കാറ്റ് കോഴ്സിന് ജോയിൻ ചെയ്ത് പ്ലസ് ടു എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കാറ്റ് കോഴ്സുകൾ ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം കുട്ടികളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്ലസ് ടു എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു 2 മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്ക് കാറ്റ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കാറ്റ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ കോച്ചിങ്ങിലൂടെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഡിസംബറിൽ CMA ഗ്രൂപ്പ് 1 അത് കഴിഞ്ഞ് വരുന്ന ജൂണിൽ ഗ്രൂപ്പ് 2 എക്സാമും ക്ലിയർ ചെയ്തുകൊണ്ട് 2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്ക് 2.5 വർഷം കൊണ്ടാണ് CMA കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്കും ഈ രീതിയിലൂടെ മുന്നോട്ട് പോയാൽ 2.5 വർഷം കൊണ്ട് CMA കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്കും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും CMA എന്ന് പറയുന്ന കോഴ്സ് 2.5 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നാൽ ചില കുട്ടികൾ CMA കാറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുക പ്ലസ് ടു റിസൾട്ടിന് വന്നതിന് ശേഷമായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് 3 വർഷം കൊണ്ടാണ് CMA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞത് CMA എന്ന് പറയുന്ന കോഴ്സ് ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് 2.5 വർഷം തൊട്ട് 3 വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം എന്ന്. നമ്മുടെ നാട്ടിലുള്ള സാധാരണ കൺവെൻഷണൽ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പ്രൊഫിൻസ് നിങ്ങൾക്ക് നൽകുന്നത് പ്രൊഫഷണൽ കോഴ്സായ CMA ഒരു ഡിഗ്രിയും ഒരുമിച്ച് ചെയ്യാനുള്ള അവസരമാണ്. എങ്ങനെയാണ് CMA ഡിഗ്രിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക? CMA കോഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 2.5 വർഷം കൊണ്ടാണ് ഓർ 3 വർഷം കൊണ്ടാണ് CMA കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്കൊരു ഡിഗ്രി എന്ന് പറയുന്നതും 3 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി സാധാരണ 2 മാസം കൊണ്ട് കാറ്റ് കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് 6 മന്ത്സ് കൊണ്ട് ഗ്രൂപ്പ് 1 കംപ്ലീറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് 6 മന്ത്സ് കൊണ്ട് ഗ്രൂപ്പ് 2 കംപ്ലീറ്റ് ചെയ്യാം. 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 years കൊണ്ട് അയാൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാം. ഇതിനോടുകൂടി തന്നെ അയാൾക്ക് ഡിഗ്രിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയാണ് സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ 1 year കൊണ്ട് ഇൻ്റർമീഡിയറ്റ് ലെവൽ പഠിക്കുമ്പോൾ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1st SEM 2nd SEM എക്സാം എഴുതാനായിട്ട് സാധിക്കും. സാധാരണ ഡിഗ്രിയോടൊപ്പം CMA ചെയ്യുമ്പോൾ 1st year നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ മാത്രമാണ് സാധാരണ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക. കാരണം ഈ പറയുന്ന ഡിഗ്രിയിലെ 1st year ലാംഗ്വേജും 2nd language പോലുള്ള പേപ്പറുകൾ ഉള്ളത്, കൂടാതെ കുറച്ച് തിയറി പേപ്പറുകളും. ഈ പേപ്പറുകൾ സാധാരണ CMA കവർ ചെയ്യാറില്ല. എന്നാൽ 2nd year തേർഡ് ഇയറിലേക്കോ എത്തുമ്പോൾ CMA പഠിക്കുന്ന സബ്ജക്റ്റുകളും BCOM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BCOMൽ പഠിക്കുന്ന സബ്ജക്റ്റുകളും സെയിം ആയി മാറും. 2nd year എത്തുമ്പോൾ 60% ഓഫ് ഡിഗ്രി എക്സാമുകളും നിങ്ങൾ CMA കവർ ചെയ്തിട്ടുണ്ടാകും. തേർഡ് ഫൈനൽ ഇയറിലേക്ക് എത്തുമ്പോൾ 90% സബ്ജക്റ്റുകളും നിങ്ങൾ CMA ഡിഗ്രിയുടെ എക്സാമുകൾ കവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആകെ ഒരു സ്ട്രഗിൾ നിൽക്കുന്നുണ്ടാവുക 1st year മാത്രമാണ്. 1st year മാത്രം നിങ്ങൾ CMA പഠിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന BCOMന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അഡീഷണൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പിന്നീടുള്ള വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ CMA BCOMും കൂടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് CMA പ്ലസ് എല്ലാവരും നമ്മുടെ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞ് സാധാരണ നേടുന്ന ഒരു BCOM ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് സാധിക്കും.
ആക്ച്വലി ഈ സി എം എ കോഴ്സ് കോസ്റ്റ്ലി ആണോ? സാധാരണ ഒരു പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്യണമെങ്കിൽ ഒരു സെമസ്റ്റർ ഒരു 8,000 to 10,000 കോസ്റ്റ് വരും. ഒരു 6 semester ഡിഗ്രി ചെയ്യണമെങ്കിൽ 60,000 to 70,000 നമുക്ക് കോസ്റ്റ് വരുന്നുണ്ടാവും. എന്നാൽ ഡിഗ്രിയോടൊപ്പം നമ്മൾ സി എം എ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഫീസ് വരുന്നുണ്ടാവുക 1,20,000 to 1,50,000 ആണ്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സി എം എ എന്ന് പറയുന്ന കോഴ്സ് ഒരു സാധാരണ ഡിഗ്രിയെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടാനായിട്ട് സാധിക്കാം. ഇതുകൂടാതെ നിങ്ങൾ ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സയൻസിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു ലക്ഷങ്ങൾ എമൗണ്ട് ചിലവാക്കിക്കൊണ്ട് മാത്രമേ, ഈവൻ ഒരു ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു 5 lakh, 6 lakh എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എം ബി ബി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50-60 lakhs സ്പെൻഡ് ചെയ്തിട്ടാണ് പലരും ഡോക്ടറാകുന്നത്. അത് നോക്കുമ്പോൾ സി എം എ എന്ന് പറയുന്ന കോഴ്സിന് ഒരു 2 months സാലറി, ഒരു സ്റ്റുഡൻറ്റ് സി എം എ ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന 2 months സാലറി ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്കൊരു പ്രൊഫഷണലായി മാറാനായിട്ട് സാധിക്കും. സി എം എക്കും സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, സാധാരണ സ്കോളർഷിപ്പുകൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുക ഒന്നുകിൽ ആ കോഴ്സുകൾ കൂടുതൽ കുട്ടികൾ ചെയ്യുന്നതിനും കൂടുതൽ ആ ക്വാളിഫിക്കേഷൻ നേടുന്ന കുട്ടികളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നതിനാണ്. കൂടാതെ ഗവൺമെൻറ് കൂടുതൽ കുട്ടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്കാണ് കൂടുതൽ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമായി സി എം എ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്കോളർഷിപ്പ് ഇൻ്റർമീഡിയറ്റ് ലെവൽ ചെയ്യുന്ന കുട്ടിക്ക് 15,000 to 25,000 വരെയുള്ള സ്കോളർഷിപ്പും, ദെൻ ഫൈനൽ ചെയ്യുന്ന കുട്ടികൾക്ക് 15,000 to 25,000 വരെയുള്ള സ്കോളർഷിപ്പ് വീണ്ടും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത കുട്ടിക്ക് മേ ബി സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും കൂടുതൽ കുട്ടികൾ സി എ, സി എം എ, സി എസ് പോലുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യണമെന്നും, ഇത് പഠിച്ചു വരുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഈ കോഴ്സുകൾക്ക് ഇത്രയധികം സ്കോളർഷിപ്പ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ പ്രൊഫിൻസ് നിങ്ങൾക്കായിട്ട് പലതരത്തിലുള്ള സ്കോളർഷിപ്പ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൊഫിൻസിൻ്റെ പാത്ത് എക്സാമുകൾ നടത്തുന്നുണ്ട്. ആ പാത്ത് എക്സാമിൻ്റെ ബേസിൽ ഹയ്യസ്റ്റ് മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് 100% വരെ ഫീസിൽ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അത് മേ ബി മാർക്കിൻ്റെ ബേസിൽ 70% ആവാം, 50% ആവാം, 30% ആവാം. അത് നിങ്ങളുടെ മിടുക്കിന് പോലെ ഇരിക്കും. നിങ്ങൾക്ക് അഡീഷണലായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കോഴ്സ് പഠിച്ച് ഒരു സി എം എ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പുകളും പ്രൊഫിൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴുമുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലുള്ള ജോലി സാധ്യതകളാണ്. ഇതുകൂടാതെ നിങ്ങളുടെ അടുത്ത ഡൗട്ട്, ഈ കോഴ്സുകൾക്ക് ഇന്ത്യയിലും വിദേശത്തുമുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണ്? നമുക്ക് ആദ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലുള്ള ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നോക്കാം. ഇപ്പോൾ സി എം എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഐ സി എ തന്നെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്തുന്നുണ്ടാവും. ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ പാക്കേജ് എന്ന് പറയുന്നത് 8 lakh to 26 lakh ആണ് പെർ ആനം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോബ് കിട്ടുമ്പോൾ തന്നെ ഇനീഷ്യൽ സാലറി തന്നെ, അതായത് നിങ്ങളൊരു പ്രൊഫഷണലായി മാറിയ ഉടനെ തന്നെ അറ്റ് ദി ഏജ് ഓഫ് 20 or 21 തന്നെ 6 lakh to 28 lakh വരെയുള്ള സാലറി ഏൺ ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്കുണ്ടാകും. ഇതുകൂടാതെ വിദേശത്തുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സി എം എ കോഴ്സ് പാസ്സായ 50% ഓഫ് സ്റ്റുഡൻസും ഇന്ത്യക്ക് പുറത്താണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സി എം എ കോഴ്സ് ഇന്ത്യയിൽ മാത്രമല്ല ഓപ്പർച്യൂണിറ്റി, വിദേശത്തും അത്രയധികം ഓപ്പർച്യൂണിറ്റികൾ ഇതിന് ലഭ്യമാണ്. കാരണം കൊമേഴ്സിലെ പ്രൊഫഷണലായ സി എം എ പാസ്സായാൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഫിനാൻഷ്യൽ മാനേജർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കോസ്റ്റ് ഓഡിറ്റർ, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഇങ്ങനെയുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് തരുന്നത്. ഇത്രയും ക്വാളിഫിക്കേഷനുള്ള, ഇത്രയും ജോബ് സാധ്യതയുള്ള ഈ കോഴ്സുകൾ പാസ്സായാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഇന്ത്യയിലും വിദേശത്തും ആംപിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓഫ് കോഴ്സ് സി എക്കാരെ പോലെ തന്നെ സി എം എക്കാർക്കും സൈനിങ് അതോറിറ്റി ഉണ്ട്. കാരണം സെൻട്രൽ ഗവൺമെൻറ് സി എ, സി എം എ, സി എസ് കോഴ്സുകൾ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതേപോലുള്ള സൈനിങ് അതോറിറ്റികൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫൈനൽ എക്സാം പാസ്സായ വ്യക്തികൾക്ക് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1959 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൈനൽ എക്സാം പാസ്സായ വ്യക്തികൾ, ഇന്നത്തെ സി എം എക്കാർക്ക് മാത്രമേ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള പവർ ഇന്ത്യയിലുള്ളൂ.
100 ടൂൾസിനേക്കാൾ ടേൺ ഓവർ കൂടുതലുള്ള നോൺ റെഗുലേറ്റഡ് ആയിട്ടുള്ള സെക്ടറുകൾക്കും റെഗുലേറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളാണെങ്കിൽ 50 crores കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനീസിനും നിർബന്ധമായും കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറിയാണ്. ഈ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ പവറുള്ള ഏക വ്യക്തികൾ എന്ന് പറയുന്നത് CMA. ഇതാണ് CMA സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത്. CMA കോഴ്സ് പഠിക്കുന്നത് ബുദ്ധിമുട്ടാണോ? ആ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. CMA കോഴ്സ് പഠിക്കാൻ, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, CMA കോഴ്സ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. CMA കോഴ്സ് പഠിക്കുന്നത് നിങ്ങളൊരു ഡിഗ്രിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ടഫ് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിഗ്രി കോളേജുകളിൽ പോയി പഠനം എന്ന് പറയുന്നത്, കുട്ടികൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കുട്ടികൾ പലപ്പോഴും ഫോളോ ചെയ്യാറില്ല. എന്നാൽ CMA പോലുള്ളൊരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ എല്ലാ ദിവസവും ഒരു 2-2.5 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മാറ്റിവെക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ടഫാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ദിവസവും ഒരു 2-2.5 hours നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ CMA എന്ന് പറയുന്ന ഈ ഡ്രീംഫുൾ ആയിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും സമയം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ഈ കോഴ്സ് ബുദ്ധിമുട്ടാണോ അല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ആൻസർ.